വയനാട്ടിൽ തെരുവു നായകളുടെ ആക്രമണത്തിൽ കോഴി ഫാമിലെ 800 കോഴികൾ ചത്തു. തിരുനെല്ലി ആനപ്പാറ അത്തിക്കൽ റോയുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലാണ് തെരുവു നായകളുടെ ആക്രമണം ഉണ്ടായത്. വയനാട് തിരുനെല്ലി തൃശ്ശേരിയിലെ റോയിയുടെ കോഴിഫാമിലാണ് കഴിഞ്ഞ ദിവസം തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. 700 കോഴികൾ ചത്തു, 300 പരിക്കേറ്റു. ഇരുമ്പ് കമ്പിയുടെ നെറ്റ് തകർത്താണ് നായകൾ ഫാമിനുള്ളിലേക്ക് കയറിയത്. ഞാൻ കാർഷിക ലോണായിട്ട് 161,000 രൂപ കടം ഫെഡറൽ ബാങ്കിൽ നിന്ന് കടമെടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി ഇതായിരുന്നു. ഏതാണ്ട് എനിക്ക് 200,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 3000 കോഴികളെയാണ് ഫാമിൽ വളർത്തുന്നത്. പ്രവാസിയായ റോയി ബാങ്ക് ലോണെടുത്തും സ്വർണം പണയം വെച്ചും 500,000 രൂപ മുടക്കിയാണ് കോഴി ഫാം തുടങ്ങിയത്. റിയാദിൽ നിന്ന് നാട്ടിലെത്തിയ റോയിക്ക് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു. തുടർന്ന് വിദേശത്തേക്ക് പോകാനായില്ല. ഇതിനിടയിലാണ് ബാങ്ക് വായ്പയെടുത്ത് ലക്ഷങ്ങൾ മുടക്കി കോഴി ഫാം തുടങ്ങിയത്. ലക്ഷങ്ങളുടെ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ ആശങ്കയിലാണ് റോയിയും കുടുംബവും. ന്യൂസ് 18 വയനാട്. ശബരിമലയിൽ ദീപാരാധന അല്പസമയത്തിനകം നടക്കും. തത്സമയം ഗോദൻ മാരു ദിഗേ
ശബരിമലയിൽ ദീപാരാധന നടക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. കൊട്ടാരക്കര ടൌണിൽ തെരുവുനായ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്ക്. കിഴക്കേ തെരുവ് ഭാഗത്തു നിന്നും ഓടിയെത്തിയ തെരുവുനായ വഴിയാത്രക്കാരെ ആക്രമിക്കുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനും പട്ടിയുടെ കടിയേറ്റു. തുറന്ന താലൂക്ക് ആശുപത്രി പരിസരത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാരായ അന്നമ്മ, സാവിത്രി എന്നിവരെയും നായ ആക്രമിച്ചു. ഒടുവിൽ നഗരസഭാ ജീവനക്കാർ നായയെ പിടികൂടി. കോഴിക്കോട് കൊട്ടേഷൻ സംഘാംഗത്തെ പിടികൂടുന്നതിനിടെയുണ്ടായ ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്ക്. പെരിങ്ങളം സ്വദേശി ടിങ്കു എന്ന ഷിജുവാണ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഇയാളെ കീഴടക്കിയത്. പിടിയിലായ ശേഷവും ടിങ്കു രക്ഷപ്പെടാൻ ശ്രമിച്ചു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശ്വിൻ വല്ലത്തുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? ആതിര, ഈ ടിങ്കു 16 കൊട്ടേഷൻ കേസുകളിലെ പ്രതിയാണ്. വിവിധ ജില്ലകളിലായി ഇയാൾക്കെതിരെ കേസുകളുണ്ട്. ഈ ടിങ്കു പെരിങ്ങളത്ത്, കുന്നമംഗലത്തിനടുത്ത് പെരിങ്ങളത്ത് ഒരു കല്യാണ വീട്ടിൽ ഉണ്ട്. ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തി എന്നറിഞ്ഞ് ആണ് പോലീസ് സംഘം അങ്ങോട്ടേക്ക് പോയത്. 6 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. അവിടെ വെച്ച് ടിങ്കുവും സുഹൃത്തുക്കളും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ആ ആക്രമണത്തിലാണ് ജോമോൻ എന്ന ഡെൻസ് ഓഫ് സ്കോഡ് അംഗമായ ജോമോൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റത്. അദ്ദേഹത്തിന് കാൽമുട്ടിന് ഗുരുതരമായ പരിക്കുണ്ട്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടെ പരിക്കുണ്ട്. അവിടെ വെച്ച് പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ടിങ്കുവിനെ പോലീസുകാർ കീഴ്പ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് വീണ്ടും ടിങ്കു രക്ഷപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി. ആ സ്റ്റേഷന് പുറത്തേക്ക് കടന്നു. അവിടെ നിന്നൊരു വാഹനത്തിന് മുകളിൽ കയറി അവിടെ ഭീഷണി കൊടുക്കുകയും തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. സ്വയം പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ മൊബൈൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് പോലീസ് അവിടെ നിന്ന് ടിങ്കുവിനെ വീണ്ടും
പിടികൂടുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവിടെ ഈ ക്വട്ടേഷൻ സംഘാംഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയും ഇവിടെ ആശുപത്രിയിലുണ്ട്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പരിക്കേറ്റ പോലീസുകാരിൽ ജോമോൻ ഡെൻസ് ഓഫ് സ്ക്വാഡ് അംഗമായ ജോമോന്റെ നില ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന ഒരു വിവരം. അദ്ദേഹത്തിന് അടിയന്തരമായ ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. മുട്ടിന് ഗുരുതരമായ പരിക്കാണ് പറ്റിയത്. കല്യാണ വീട്ടിൽ വെച്ച് ഈ ക്വട്ടേഷൻ സംഘാംഗങ്ങൾ നടത്തിയ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഈ വിവിധ ജില്ലകളിൽ കേസുകളുള്ള പ്രതി കല്യാണത്തിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞാണ് പോലീസ് സംഘം അവിടെ പിടികൂടാനെത്തിയത്. അവിടെ വെച്ച് നടന്ന അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു അത്. പെട്ടെന്ന് പ്രതിരോധിക്കാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അവിടെ വെച്ച് തന്നെ ഈ പോലീസ് സംഘം പ്രതിയെ പിടികൂടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമുണ്ടായി. അതിനുശേഷം വീണ്ടും പിടികൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെയുള്ള കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. 16 ക്വട്ടേഷൻ കേസുകൾ തന്നെയുണ്ട്. കൂടാതെ കഞ്ചാവ് കേസുകൾ, അത്തരത്തിലുള്ള നിരവധി കേസുകളുണ്ട്. അത് കൂടാതെ ഇപ്പോൾ പോലീസുകാരെ ആക്രമിച്ച കേസുകൂടെ അതിൽ വരും. അദ്ദേഹത്തെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. അതെ, ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം, അയാൾ കാറിന് മുകളിൽ കയറി നിന്ന് ഭീഷണിപ്പെടുത്തുന്നതും വെല്ലുവിളിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് പോലീസുകാർ ഇയാളെ പിടികൂടാൻ വന്നപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടപ്പോൾ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു. ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഈ ദൃശ്യങ്ങൾ എവിടെ നിന്നുള്ളതാണ്? കാറിന്റെ മുകളിൽ കയറി നിന്ന് ഇയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ആദ്യ 2 പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതി ശ്രമിച്ചത്. ആദ്യത്തെ തവണ ഈ സംഘട്ടനം നടക്കുന്നത് കുന്നമംഗലം കട്ടാങ്കലിനടുത്തുള്ള ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് പോലീസുകാരെ ആക്രമിച്ചത്. അവിടെ നിന്ന് ഇയാളെ കീഴ്പ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് റോഡിൽ നടത്തുന്ന പ്രകടനങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ വെച്ച് ഒരു വാഹനത്തിന് മുകളിൽ കയറി ഇയാൾ ഭീഷണി മുഴക്കുന്നുണ്ട്, പോലീസിനെ ആക്രമിക്കുന്നുണ്ട്. അവിടെ വെച്ചും പോലീസ് നാട്ടുകാരുടെ കൂടെ സഹായത്തോടെയാണ് ഇയാളെ കീഴ്പ്പെടുത്തുന്നത്, അവിടെ വെച്ച് പിടികൂടുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് വെച്ച്, ഈ റോഡിൽ വെച്ച് ഇയാൾ സ്വയം തല അടിച്ച് പൊട്ടിക്കുകൂടി ചെയ്തു എന്നുള്ള വിവരം കൂടിയുണ്ട്. അദ്ദേഹം സ്വയം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചോരയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തിയ ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നതാണ്. ഇതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇവിടെ തന്നെയാണ് പരിക്കുപറ്റിയ 3 പോലീസ് ഉദ്യോഗസ്ഥരും ചികിത്സയിലുള്ളത്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്ഥിതി അല്പം ഗുരുതരമാണ്. അദ്ദേഹത്തിന് കാൽമുട്ടിനേറ്റ പരിക്ക് ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, പോലീസിനെ ആക്രമിച്ച് കോട്ടേഷൻ സംഘാംഗം, വിവരങ്ങളാണ് അശ്വിൻ വല്ലത്ത് നൽകിയത്. പാലക്കാട് മണ്ണാർക്കാടിന് സമീപം കണ്ടമംഗലത്ത് വീട് കയറി കാട്ടുപന്നിയുടെ ആക്രമണം. കണ്ടമംഗലം സ്വദേശി ചിന്നമ്മയുടെ വീടിനകത്താണ് കാട്ടുപന്നി കയറി വീട്ടമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ചിന്നമ്മ ഹാളിലിരുന്ന് ടിവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആക്രമണം. തുറന്ന് പുറത്തേക്കോടിയ കാട്ടുപന്നി ചിന്നമ്മയുടെ മകൻ ലാലു ജോർജിനെയും കുത്തി പരിക്കേൽപ്പിച്ചു. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. പരിക്ക് ഗുരുതരമല്ല. കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിന് കർശന നടപടി വനംവകുപ്പ് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞയാഴ്ച ാണ് നെന്മാറിയിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ മാണി മത്തായി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം വെങ്ങാനൂരിലെ കടന്നൽ ആക്രമണ ഭീതിയിലാണ് നാട്ടുകാർ. വെണ്ണിയൂർ കാവടി വിളാകത്ത് റോഡ് സൈഡിലുള്ള മരത്തിലെ വലിയ കടന്നൽ കൂടാണ് ഭീഷണിയാകുന്നത്. കാൽനട യാത്രക്കാരെ ആക്രമിച്ചപ്പോഴാണ് കടന്നൽ കൂട് ശ്രദ്ധയിൽപ്പെടുന്നത്. ഫയർഫോഴ്സിൽ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. കൊല്ലം പട്ടാഴിയിൽ 3 പ്രായമുള്ള കുഞ്ഞുമായി അമ്മ കിണറ്റിൽ ചാടി, കുഞ്ഞ് മരിച്ചു. പട്ടാഴി സാംസി ഭവനിൽ ഷിബുവിന്റെ ഭാര്യ സാംസിയാണ് മകൾ ഹന്നിയുമായി ഉച്ചയോടെ കിണറ്റിൽ ചാടിയത്. കുണ്ടറ സ്വദേശിയായ ഭർത്താവ് വിദേശത്ത് പോയതിനു ശേഷം സ്വന്തം വീട്ടിലായിരുന്നു ഇവരുടെ താമസം. ദമ്പതികൾക്ക് മറ്റൊരു കുട്ടി കൂടിയുണ്ട്. മൂത്ത കുഞ്ഞിനെ സാംസിയുടെ അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് സംഭവം. അടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള യുവതിയുടെ നില ഗുരുതരമാണ്. കൊട്ടാരക്കരയിൽ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് സാംസി. ആത്മഹത്യാ പ്രേരണയിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള.
ആളിയാർ ഡാം തുറക്കുന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ റവന്യൂ വകുപ്പിന്റെ ഗുരുതര വീഴ്ച. ഡാം തുറന്നതിനെ തുടർന്ന് പാലക്കാട് ചിറ്റൂർ പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നത് ജനങ്ങളെ ആശങ്കയിലാക്കി. മുന്നറിയിപ്പ് നൽകാതെ പ്രതിഷേധിച്ച് തിരുനെല്ലായി പാലം ഉപരോധിച്ച നഗരസഭാ കൌൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആളിയാർ ഡാം തുറക്കുന്ന വിവരം കേരളത്തെ തമിഴ്നാട് അറിയിച്ചിരുന്നു. ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് ജനങ്ങളെ അറിയിക്കാത്തതിന്റെ പ്രതിഷേധമാണിത്. ഇന്നലെ രാത്രിയാണ് ആളിയാർ ഡാമിൽ നിന്നും സെക്കൻഡിൽ 6000 ഘനയടി വെള്ളം തുറന്നുവിട്ടത്. നേരം വെളുത്തതോടെ ചിറ്റൂർ പുഴയിൽ നീരൊഴുക്ക് കൂടി, ജലനിരപ്പ് ഉയർന്നു. ഡാം തുറക്കുന്ന വിവരം തമിഴ്നാട് കേരളത്തെ അറിയിച്ചിരുന്നു. എന്നാൽ റവന്യൂ അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ല. ഇത് പ്രതിഷേധത്തിന് കാരണമായി. ഞങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അത് മറുപടി പറഞ്ഞേ വഴിയുള്ളൂ. മുന്നറിയിപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് തിരുനെല്ലായി പാലത്തിന് മുകളിൽ നഗരസഭാ കൌൺസിലർമാർ കുത്തിയിരുന്നു. 10 മിനിറ്റോളം പാലം ഉപരോധിച്ച ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. രാത്രിയാണ് ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്ന വിവരം അറിയിച്ചത് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജാഗ്രതാ നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും നടപടിയുണ്ടാകാത്തതാണ് പ്രതിഷേധത്തിൽ കലാശിച്ചത്. ഉച്ചയോടെ ആളിയാർ ഡാമിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്ക് കുറച്ചതായും അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ ചെറുതോണി അണക്കെട്ട് വീണ്ടും തുറന്നു. ഈ വർഷം ഇത് 3ാം തവണയാണ് ഡാം തുറക്കുന്നത്. പദ്ധതി പ്രദേശത്ത് മഴ ശക്തമായതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഡാമിന്റെ മധ്യഭാഗത്തെ ഷട്ടറാണ് ഉയർത്തിയിരിക്കുന്നത്. ഡാം തുറന്ന സാഹചര്യത്തിൽ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. മഴ മാറിയെങ്കിലും വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലാണ് പത്തനംതിട്ട പന്തളത്തെ 100ഓളം കുടുംബങ്ങൾ. തുടർച്ചയായി ഉണ്ടാകുന്ന കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത്. വീടും കൃഷിയും നഷ്ടമായ കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ തുടരുകയാണ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പന്തളം, മുടിയോർക്കോണം, ചേരിക്കൽ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ഇനിയും ശമനമില്ല. ചിലയിടങ്ങളിൽ വെള്ളമിറങ്ങിയെങ്കിലും പ്രദേശത്തെ 100ഓളം വീടുകളും കൃഷിസ്ഥലങ്ങളും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ഗ്രാമീണ റോഡുകളും സമാനാവസ്ഥയിലായതോടെ പല കുടുംബങ്ങളും വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാതെ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ്. എല്ലാ പ്രാവശ്യം എല്ലാ കൊല്ലവും ഇപ്പൊ ഇത് ഈ കൊല്ലം 4ാമത്തെ തവണയാണ് ഈ വെള്ളം കയറിയിട്ട്. ഞാൻ കഷ്ടതയിൽ ദുരിതത്തിലും ജീവിക്കുന്നത്. വെള്ളം വീട് മുങ്ങിക്കിടക്കുക, എല്ലാം പോയി കിടക്കുക. എനിക്ക് കനത്ത മഴയിൽ പന്തളത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും പ്രദേശവാസികളെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഇവിടെ വെള്ളം കയറും എല്ലാവരും പറയുന്നത്. ഞങ്ങൾ ഈ വർഷം താമസിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും വെള്ളം കയറുന്നുണ്ട്. ഇതുപോലെ മാറേണ്ട വരുന്നു. ക്യാമ്പിലും വലിയ ദുരിതമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിച്ച് നൽകുന്നുണ്ടെങ്കിലും കുടിവെള്ളവും വൈദ്യുതിയും ലഭ്യമല്ല. എല്ലാവരും വീട് വിട്ട് ഒരു സാധനങ്ങളും വീട്ടിൽ നിന്ന് എടുക്കാതെ വന്ന്, വീട്ടിലെ ആളുകളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം വെള്ളം കയറി നശിച്ചു. പിന്നെ ഒരു തുണി പോലും ഇല്ലാതെ വന്നേ. അവർക്കൊരു പാ കൊടുക്കാനോ തുണി എത്തിച്ചു കൊടുക്കാനോ ഒക്കെ തരാമെന്ന് പറഞ്ഞാൽ അല്ലാതെ ആരും ഒരു സഹായം ചെയ്തിട്ടില്ല. അടൂർ പന്തളം മേഖലകളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് സർക്കാർ സഹായം ഉടൻ ലഭ്യമാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോമാർ പറഞ്ഞു. തീർച്ചയായിട്ടും ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇത്തരം പിന്നെ വെള്ളപ്പൊക്കത്തിൽ വീട് നശിച്ചവർക്ക്, കൃഷി നശിച്ചവർക്ക് ഒക്കെ അടിയന്തര സഹായം കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇന്ന് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പന്തളം നിവാസികളെ ആശങ്കയിലാക്കുന്ന വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ചിറ്റയം കുമാർ പറഞ്ഞു. ശശിനാരായണൻ, ന്യൂസ് 18 പത്തനംതിട്ട. കനത്ത മഴയിൽ മൺട്രോത്തുരുത്തിലെ മത്സ്യ കർഷകർക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. കുളങ്ങളിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഒലിച്ചുപോയി. പല കുളങ്ങളിലും മത്സ്യകൃഷി വിളവെടുപ്പ് നടക്കാനിരിക്കെയാണ് അപ്രതീക്ഷിത വെള്ളപ്പൊക്കം കർഷകരെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. ഇക്കാണുന്ന കുളത്തിൽ നിന്ന് ഒലിച്ചുപോയത് സുദർശന ബാബുവിന്റെ ഒരുപാട് കാലത്തെ പ്രയത്നവും അതിന്മേൽ പടുത്തുയർത്തിയ പ്രതീക്ഷയുമാണ്. മൺട്രോത്തുരുത്തിൽ പാട്ടത്തിനെടുത്ത കുളത്തിൽ 8 മാസം മുൻപാണ് കൊല്ലം കരിക്കോട് സ്വദേശി സുദർശന ബാബു മത്സ്യകൃഷി ആരംഭിച്ചത്. 1 ഏക്കർ വരുന്ന കുളത്തിൽ 15,000 കരിമീൻ കുഞ്ഞുങ്ങളെയും 5,000 പൂമീനും 2,000 ചെമ്മീനും വളർത്തി. വിളവെടുപ്പിന് തയ്യാറെടുക്കെ ജീവിതത്തിലേക്ക് ഇരച്ചുകയറി
തോരാമഴയിൽ നിലതെറ്റി ഒഴുകിയെത്തിയ കല്ലടയാർ. കണ്ടമാനം കരിമീൻ, വലിയ മുട്ടൻ കരിമീൻ, പിടിക്കാറായ കരിമീനായിരുന്നു. അത് മൊത്തം നാല് ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ 500,000 രൂപ പുറത്തുള്ള നഷ്ടങ്ങളാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. നാല് ഭാഗത്തു നിന്നും എൻ്റെ കുളം കവിഞ്ഞൊഴുകിയാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ എനിക്ക് ഇത്രയും നഷ്ടം വന്നതിന് എനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. തുരുത്തിൽ 100 മത്സ്യകർഷകരുണ്ട്. പലർക്കുമുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. തൊഴിലാളികൾക്കുള്ള കൂലി, മത്സ്യങ്ങൾക്കുള്ള ഭക്ഷണം തുടങ്ങിയവയ്ക്ക് പ്രതിമാസം 30,000 മുതൽ 70,000 രൂപ വരെയാണ് പലരും ചെലവിടുന്നത്. കൃഷിക്കായി വൻതുക വായ്പയെടുത്തവരുമുണ്ട്. തുരുത്തിൽ കയറിയ വെള്ളം ഇപ്പോൾ മെല്ലെ ഇറങ്ങിത്തുടങ്ങി. എന്നാൽ ജീവിതം എങ്ങനെ കരകയറ്റുമെന്ന ആധിയിലുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. ഷിജു ചവറയ്ക്കൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. അനധികൃതമായി വസ്തു കയ്യേറി മരം മുറിക്കുന്നതായി പരാതി. കൊല്ലം കരുവാളൂർ ഗ്രാമപഞ്ചായത്തിൽ വെഞ്ചേമ്പിൽ സുരേന്ദ്രൻ നായരുടെ പേരിലുള്ള വസ്തുവിൽ ഗ്രാമപഞ്ചായത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറി മരം മുറിക്കുന്നതായിട്ടാണ് പരാതി. തേവലപ്പുറം കൈപ്പള്ളി കിഴക്കത്ത് അശോക് കുമാറും അമ്മയും സഹോദരങ്ങളുമാണ് പരാതിക്കാർ. കുടുംബസ്വത്ത് കയ്യേറി അനധികൃതമായി റബ്ബർ മരം മുറിച്ചു മാറ്റുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി, ഉന്നത പോലീസ് അധികൃതർ എന്നിവർക്കാണ് പരാതി നൽകിയത്. 1979 February 2 നെടുവന്നൂർ വില്ലേജിൽ തേവലപ്പുറം കുമാരപുരം കൃഷ്ണൻ നായർ മകൻ സുരേന്ദ്രൻ നായരുടെ പേരിൽ വിലയാധാരം ചെയ്തതായാണ് രേഖകളിൽ കാണുന്നത്. സുരേന്ദ്രൻ നായരുടെ ഭാര്യയും മക്കളുമാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പുരയിടത്തിനോട് ചേർന്ന് വെഞ്ചേമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ സ്കൂൾ മാനേജറുടെ നേതൃത്വത്തിൽ അനധികൃത കയ്യേറ്റവും മരം മുറിക്കലും എന്ന് പരാതിയിൽ പറയുന്നു. ഇവിടെ വന്നപ്പോൾ അങ്ങനെ കണ്ടിരിക്കും, ഇത് മൊത്തം മുറിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ തന്നെ തടി കടത്തുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ പുനലൂർ DYSP CIക്കും പരാതി കൊടുത്തു. അവരിവിടെ വന്ന് നോക്കിയിട്ട് പോയി. അതിനുശേഷവും ഇവർ മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ സ്കൂൾ പുതിയതായിട്ട് അനുവദിച്ചത് ഈ വസ്തു കള്ളപ്രമാണം ചമച്ച് ആണ് ഈ സ്കൂളിൻ്റെ പുതിയതായിട്ട് കെട്ടിടവും ഈ പിന്നെ പ്ലസ് ടുവും അനുവദിച്ചെന്നാണ് ഞങ്ങളിപ്പോൾ തിരക്കിയപ്പോൾ അറിഞ്ഞേക്കുന്നത്. നിലവിൽ ഇപ്പോൾ വസ്തുവിന് സുരേന്ദ്രൻ നായരുടെ 4 അവകാശികൾ. ഇവരുടെ വസ്തുവിനോട് ചേർന്നാണ് NGPM ഹയർ സെക്കൻഡറി സ്കൂളിലെ വസ്തുവും. കുടുംബ വസ്തുവിൻ്റെ വ്യാജരേഖ സ്കൂൾ മാനേജർ ചമക്കുകയും ഇത് കാട്ടി ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള അനുമതി വാങ്ങിയതായും ആരോപിക്കുന്നു. വസ്തുവിൻ്റെ അവകാശികൾ ദൂരെ താമസിക്കുന്നവർ ആയതിനാൽ അതിരുകൾ തകർത്ത് സ്കൂൾ വസ്തുവാക്കി മാറ്റുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ന്യൂസ് 18, പുനലൂർ. രാജ് നാരായൺ ജി ദൃശ്യമാധ്യമ പുരസ്കാരം SS ശരണിന്. ന്യൂസ് 18 കേരളം സീനിയർ റിപ്പോർട്ടറാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മികച്ച റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരത്തിനാണ് ശരൺ അർഹനായത്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പോർട്ട് Apollo 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.